മകൻ ധ്രുവ് ആണ് ഉത്രയുടെ മകൻ ധ്രുവ് എന്ന ആർജവ് ഇപ്പോൾ ഉത്രയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് ഉള്ളത് ഉത്രയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയുന്നതിന് മുന്നേ സൂരജിന്റെ വീട്ടുകാർ കുട്ടിയെ കൊണ്ടുപോയിരുന്നു ഉത്രയുടെ വീട്ടുകാർക്ക് കുഞ്ഞിനെ നൽകില്ലെന്നായിരുന്നു ഇവർ പറഞ്ഞത് ഉത്രയുടെ കുടുംബം ഇതിനെതിരെ നിയമപരമായി നീങ്ങുകയും ശിശുക്ഷേമ സമിതി ഇടപെട്ട് കുട്ടിയെ ഉത്രയുടെ വീട്ടുകാർക്ക് തന്നെ തിരിച്ചു തിരിച്ചേൽപ്പിക്കുകയുമായിരുന്നു ശേഷമാണ് സൂരജ് അറസ്റ്റിലാവുന്നതും ഉത്രയുടെത് കൊലപാതകമാണെന്നും വ്യക്തമായത് അമ്മ മരിക്കുമ്പോൾ ധ്രുവിന് ഒരു വയസ്സായിരുന്നു പ്രായം ഇപ്പോൾ ധ്രുവിന് രണ്ട് വയസ്സും രണ്ട് മാസവും മരിക്കുകയാണ് ഇപ്പോൾ അവൻ ധ്രുവല്ല ആർജവാണ് അച്ഛൻ സൂരജും അച്ഛന്റെ വീട്ടുകാരും ഇട്ട ധ്രുവ് എന്ന പേര് ഉത്രയുടെ വീട്ടുകാർ മാറ്റി ആർജവത്തോടെ ഈ ലോകത്ത് ജീവിക്കേണ്ട കുട്ടിയായതുകൊണ്ടാണ് ആർജവ് എന്ന പേര് നൽകിയതെന്ന് ഉത്രയുടെ പിതാവ് വിജയ് സെനൻ പറയുന്നു അമ്മയില്ലാത്തതിന്റെ കുറവ് ഒട്ടും കാണിക്കാതെയാണ് കൊച്ചിനെ വളർത്തുന്നതെന്ന് ഇവർ പറയുന്നു ദിവസവും അമ്മയെ കണ്ടും അറിഞ്ഞുമാണ് ആർജവ് മോൻ വളരുന്നത് കല്യാണ ആൽബങ്ങളിൽ നിന്നും ആർജവ് പെട്ടെന്ന് തിരിച്ചറിയും ആൽബത്തിലെ ഫോട്ടോകൾ കുഞ്ഞെ കാണിക്കുമെങ്കിലും കൂടെയുള്ള ആരെയും മാതാപിതാക്കൾ ആർജവിന് പറഞ്ഞു കൊടുക്കാറില്ല അച്ഛനാരാണെന്ന് ആർജവ് ഇതുവരെ അറിഞ്ഞിട്ടില്ല അറിയിക്കാൻ ഉത്രയുടെ വീട്ടുകാർക്ക് താല്പര്യവുമില്ല കൊല്ലത്തെ വിസ്മയയുടെ കേസ് അറിഞ്ഞതോടെ ഉത്രയുടെ കേസ് പോലീസ് അന്വേഷിച്ചതുപോലെ കൃത്യമായ അന്വേഷണം നടത്തി പ്രതി കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷ വാങ്ങി നൽകി വിസ്മയയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാണ് മക്കളെ നഷ്ടപ്പെട്ട ഈ മാതാപിതാക്കൾക്കും പറയാനുള്ളത്